ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ്. നസീമാണ്. കേരളമ കാണുന്ന ആൾക്കാർക്ക് മേ ബി ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കേരളമാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഈ കേരളമ ഞാൻ ആദ്യം വിചാരിച്ചു ഒരു പ്രണയ കേരളമായിരിക്കും എന്നാണ് വിചാരിച്ചത്. ബട്ട് അതിനുശേഷം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരന്റെ സൈഡിൽ നിന്നും ഒരു റെസ്പോൺസ് കിട്ടിയ സമയത്താണ് മനസ്സിലായത്, ഈ കൊറിയൻ സോംബി ചിത്രങ്ങൾ നിങ്ങൾ കാണുകയാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും, വളരെ വ്യത്യസ്തമായിട്ട് അവർക്ക് സോംബി ചിത്രങ്ങളെ പിടിക്കാൻ സാധിക്കുമെന്ന് പലപ്പോഴും നമുക്ക് തെളിയിച്ചു തന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ട്രെയിൻ ടു ബുസാൻ എന്ന് പറയുന്ന ഒരു സിനിമ. അതിപ്പോ ഹോളിവുഡിലേക്ക് റീമേക്ക് ചെയ്യാൻ പോവാണ്. അപ്പൊ അതുപോലെ വളരെ വ്യത്യസ്തമായിട്ട് എടുത്തൊരു കെ ഡ്രാമ സോംബി മൂവി, ആ ഒരു കെ ഡ്രാമയെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. കെ ഡ്രാമയുടെ പേര് എന്ന് പറയുന്നത് ഹാപ്പിനെസ് എന്നാണ്. പേര് പോലെ തന്നെ ഈ ഒരു കെ ഡ്രാമയും വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു കെ ഡ്രാമയാണ്. പക്ഷെ ഇടയ്ക്ക് കുറച്ചധികം സീരിയസും ഉണ്ട്. അപ്പൊ ഈ ഒരു കെ ഡ്രാമയുടെ വിശേഷങ്ങളിലേക്ക് നമ്മൾ പോകുന്നതിന് മുന്നേ ആദ്യമേ പറയാനുള്ളൊരു കാര്യം, എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ദയവായി എന്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. ശരി, എന്താണ് ഈ ഒരു കെ ഡ്രാമയുടെ വിശേഷങ്ങൾ എന്നുള്ളത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാൻ തുടങ്ങാം. ബട്ട് അതെല്ലാം നോക്കുന്നതിന് മുന്നേ ആദ്യമേ പറയാനുള്ളൊരു കാര്യം, കീപ് സപ്പോർട്ട്. ഇതിന്റെ വിശേഷങ്ങളിലേക്ക് തന്നെ പോവാം. ഒരു ഒരു ഗുളിക, ആ ഒരു ഗുളിക ഒരു ഗ്രീൻ കളറിലിരിക്കുന്ന ഒരു ഗുളിക. സോ ഈ ഒരു ഗുളിക ആ ഒരു കൺട്രിയുടെ തന്നെ നേതാവായിട്ടുള്ള ഒരു വ്യക്തി, അയാൾക്കൊരു ഡിസീസ് വരികയാണ്. സോ ഈ ഒരു ഡിസീസ് ആ ഒരു കൺട്രിയിലുള്ള എല്ലാവർക്കും ബാധിക്കണം എന്ന് പറഞ്ഞിട്ട് അത് ഒരു ഗുളികയായിട്ട് ടാബ്ലറ്റ് ആയിട്ട് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. സോ ആ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ആ ഒരു ടാബ്ലറ്റ് കഴിക്കുന്ന ആൾക്കാർക്ക് സോംബി ആയിട്ട് ടേണാവുകയാണ്. ഇങ്ങനെ ടേണാവുന്നതിനിടയിൽ നമ്മുടെ കഥാനായിക ഒരു ട്രെയിനറാണ്. ഈ ഒരു ടെററിസത്തിനൊക്കെ പറ്റിയിട്ട് ട്രെയിൻ ചെയ്ത് കൊടുക്കുന്ന, ടെററിസത്തിന് എതിരെ എതിർക്കാനായിട്ട് നാടിന്റെ തന്നെ സ്വന്തം സേഫ്റ്റി ഓഫീസർമാരാണ്, അവർക്ക് ട്രെയിൻ ചെയ്യുന്ന ഒരു ട്രെയിനറാണ്. ഈ കഥാനായികയുടെ കയ്യിൽ ഒരു സ്ക്രാച്ച് വരികയാണ്. സോ പുള്ളിക്കാരെ കൊണ്ടുവന്ന് ടെസ്റ്റിനും കാര്യങ്ങളൊക്കെ വെക്കുകയാണ്. അതേ ടൈമിൽ ഈ ഒരു കഥാനായികയ്ക്ക് മാത്രം സോംബി ടൈപ്പിലേക്ക് ടേണാവുന്നില്ല. അപ്പൊ ഇവർക്കൊക്കെ ഒരു ഡൗട്ട്, ഈ ഒരു ആന്റിബയോട്ടിക് ഒക്കെ കണ്ടുപിടിക്കുന്ന ആൾക്കാർക്ക്, ഇനി ഈ ഒരു പുള്ളിക്കാരി ഒരു ദേഹത്താണോ ആന്റിബയോട്ടിക് ഉള്ളതെന്നുള്ളത്. ഇതിനിടയിൽ ഈ കഥാനായികയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പയ്യൻ, ഈ പെൺകുട്ടിയാണ് ആ ഒരു പയ്യനെ ആത്മഹത്യയിൽ നിന്ന് രക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം അവർ തമ്മിൽ ബെസ്റ്റ് ഫ്രണ്ടാണ് സ്കൂളിൽ പഠിക്കുന്ന സമയം മുതലേ. ആ പയ്യൻ ഒരു പോലീസ് ഓഫീസറാണ്, അവൻ ഇവൾക്ക് വേണ്ടിയിട്ടാണ് പോലീസ് ഓഫീസർ ആയിട്ടുണ്ടായിരുന്നത്. ബട്ട് അതൊന്നും ഇവൾക്ക് അറിയില്ല. രണ്ടുപേരും തമ്മിൽ പ്രണയമാണ് എന്ന് തന്നെ നമുക്ക് പറയാം, പക്ഷെ രണ്ടുപേരും ഓപ്പൺ ആയിട്ട് തുറന്നു പറഞ്ഞിട്ടില്ല. ഈ ഒരു സമയത്ത് ഈ സോംബി ഔട്ട്ബ്രേക്കും ഇവരുടെ ലൈഫും എങ്ങനെയാണ് ബാധിക്കുന്നത്. ഫൈനേഷം എല്ലാ കാര്യങ്ങളും സോൾവ് ആയി. ആന്റിബയോട്ടിക് നമ്മുടെ കഥാനായികയുടെ ദേഹത്തുണ്ടോ ഇല്ലേ, ഫൈനലി എന്തൊക്കെ സംഭവിക്കും എന്നുള്ളതടക്കം നമുക്ക് പറഞ്ഞിരുന്നതാണ് ഹാപ്പിനെസ് എന്ന് പറയുന്ന ഈ ഒരു കെ ഡ്രാമയുടെ കഥ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം. പോസ്റ്റ് നമ്പർ 1, ഒട്ടും ബോറടിക്കാത്ത രീതിയിൽ 12 എപ്പിസോഡിൽ തീർത്തിട്ടുണ്ട്. ഓരോ എപ്പിസോഡും ഒരു മണിക്കൂറാണ് ദൈർഘ്യം വരുന്നത്. ബട്ട് ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരല്പം പോലും ഈ ഒരു ഡ്രാമയിൽ ബോറടിക്കില്ല. അത്രമാത്രം രസകരമായിട്ടാണ് ഇതിന്റെ ഓരോ ഫ്രെയിമും ഓരോ കാഴ്ചകളും ഓരോ മൊമെന്റ്സും ഓരോ സംഭവങ്ങളും ചിത്രീകരിച്ചിട്ടുള്ളത്. മറ്റൊരു കാര്യം, ഇതിനകത്ത് ട്വിസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ട്. അത് അത്രമാത്രം തൃപ്തികരമായിട്ടുള്ള ഒരു ട്വിസ്റ്റ് ആവുന്നില്ല എങ്കിൽ പോലും ജസ്റ്റ് നമുക്കൊരു അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഓക്കെ എന്ന് പറയാൻ പറ്റുന്ന ഒരു ട്വിസ്റ്റ് തന്നെയാണ്. അതും കുഴപ്പമില്ലായിരുന്നു. പിന്നെ അതുപോലെ തന്നെ പ്രേക്ഷകരുടെ ആകാംക്ഷയെ ഇത് കൺട്രോളിൽ എടുത്തുകൊണ്ടാണ് ഈ ഒരു സീരീസ് ട്രാവൽ ചെയ്ത് പോകുന്നത്. അത്രമാത്രം നമ്മൾ ഈ ഒരു സീരീസുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു സോംബി ഔട്ട്ബ്രേക്ക് വേൾഡിനിടയിൽ ആ രണ്ട് കഥാപാത്രങ്ങൾ, കഥാനായികയും കഥാനായകനും, ഇവർക്ക് രണ്ടുപേർക്കും ഇടയിലേക്ക് നമ്മൾ കടന്നു ചെല്ലുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവ്നെസ് എന്ന് പറയുന്നത്. കാഴ്ചകൾ വളരെ കളർഫുള്ളാണ്. ഹാപ്പിനെസ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് നമുക്ക് വളരെ രസകരമായിട്ട് ഇതിനുള്ളിൽ കാണിച്ചു തരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ക്ലൈമാക്സ് ഒക്കെ നമുക്കൊരു മുൾമുനയിൽ നിന്നായിരിക്കും കാണാൻ പറ്റുക. നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും, എങ്കിലും പ്രതീക്ഷിക്കുന്ന രീതിയിൽ കാര്യങ്ങളും വരുന്നുണ്ട്. നമ്മൾ രണ്ട് തോട്ടിലൊക്കെ നമ്മളിങ്ങനെ മൈൻഡ് കൊളാപ്സ് ആവും, ഇനി അതായിരിക്കും എന്റെ, ഇതായിരിക്കുമോ എന്റെ, എന്തായിരിക്കും എന്റെ എന്നുള്ളൊരു തോന്നലൊക്കെ കൊണ്ടുവന്ന് അവസാനം നമ്മൾ ചിന്തിച്ചതിൽ ഒന്നാണ് എന്റെ എന്നുള്ള രീതിയിൽ നമുക്ക് കൊണ്ടുവന്ന് നിർത്തുന്നുണ്ട്. സോ വളരെ രസകരമായിട്ടുള്ള ഒരു കെ ഡ്രാമയാണ്. കണ്ട് ആസ്വദിക്കാവുന്ന ഒരു സോംബി റൊമാന്റിക് ജേണലിൽ വരുന്ന ഒരു കെ ഡ്രാമയാണ്. കെ ഡ്രാമ പ്രേമികളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കണ്ടു നോക്കാം. അതിഗംഭീരമായിട്ടുള്ള ഡ്രാമയാണ്, നിങ്ങളെ ബോറടിപ്പിക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സജസ്റ്റ് ചെയ്യുന്നത്. ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് 8.1 ആണ്. ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട് ഗൈസ്. മീണ്ടും സന്ദിപ്പം. ലവ് യു ഓൾ. ടാറ്റ, ടേക്ക് കെയർ, സ്റ്റേ ഹോം. പീസ് ഔട്ട് ഗൈസ്. ടിഎസ് ടാറ്റ, ടേക്ക് കെയർ. ടാറ്റ, ബൈ ബൈ.